നിങ്ങളൊരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ എൽ ഇ ഡി ലൈറ്റ്സിനെ പറ്റി ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന ബേസിക് കാര്യങ്ങൾ അറിയാതെ ലൈറ്റ്സ് വാങ്ങാൻ പോകരുത്. നമുക്കിന്ന് മാർക്കറ്റിൽ എൽ ഇ ഡി ലൈറ്റ്സ് വാങ്ങാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ എൽ ഇ ഡി ലൈറ്റ്സ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട മിനിമം കാര്യങ്ങളാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറയുന്നത്. ഹായ്, ഞാൻ ലൈറ്റിംഗ് ഡിസൈനർ സൂരജ് ഫ്രാൻസിസ്. എല്ലാവർക്കും ഫാബ് ലൈറ്റിംഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ലൈറ്റുകൾ ചൂസ് ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിന്റെ കളർ ടെമ്പറേച്ചർ ഏത് വേണം എന്നുള്ളതാണ്. കളർ ടെമ്പറേച്ചറിനെ കെൽവിൻ എന്നും പറയും. ഒരു ലൈറ്റിന്റെ കളർ ടെമ്പറേച്ചർ എത്ര വാം ആണോ എത്ര കൂൾ ആണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന യൂണിറ്റിനെയാണ് കെൽവിൻ എന്ന് പറയുന്നത്. വാം വൈറ്റ് കാറ്റഗറിയിൽ പെടുന്നത് 2000 to 3000 കെൽവിനും ന്യൂട്രൽ വൈറ്റ് കാറ്റഗറിയിൽ പെടുന്നത് 3000 to 4000 കെൽവിനും കൂൾ വൈറ്റ് കാറ്റഗറിയിൽ പെടുന്നത് 4000 to 6500 കെൽവിന്റെ ഇടയിലും വരുന്നത്. ഇതിൽ തന്നെ വീടുകളിൽ യൂസ് ചെയ്യാൻ ഏറ്റവും ഉചിതമായത് വാം കളേഴ്സ് ആണ്. നാച്ചുറൽ വൈറ്റ് കൂടുതലായി യൂസ് ചെയ്യാറുള്ളത് റെസ്റ്റോറൻറ്റ്സ്, ഹോട്ടൽ, റീറ്റെയിൽ, കൊമേഴ്ഷ്യൽ സ്പേസസ് എന്നിവയിലാണ്. കൂടുതൽ വൈറ്റ് ലൈറ്റ് യൂസ് ചെയ്യുന്നത് ഓഫീസ്, ഹോസ്പിറ്റൽ, പബ്ലിക് സ്പേസസ് എന്നിവയിലാണ്. ഓരോ എൽ ഇ ഡി ലൈറ്റ്സിന്റെ കളേഴ്സും നമുക്ക് തരുന്ന ഓരോ ഇമോഷൻസ് ഉണ്ട്. ഈ ഇമോഷൻസിന്റെ ബേസിസിലാണ് നമ്മൾ ഓരോ ഏരിയക്കും ഓരോ കളർ ടെമ്പറേച്ചർ അസൈൻ ചെയ്യുന്നത്. വാം കളേഴ്സ് നമ്മൾ കൂടുതൽ റിലാക്സ്ഡ് ആക്കുന്നതുകൊണ്ട് വീടുകളിൽ ഏറ്റവും ഉചിതം വാം കളേഴ്സ് തന്നെയാണ്. നിങ്ങൾക്ക് വൈറ്റ് ലൈറ്റ് ആണ് യൂസ് ചെയ്യാൻ കൂടുതൽ താല്പര്യം എന്നുണ്ടെങ്കിൽ 4000 കെൽവിൻ വരെയുള്ള ലൈറ്റുകൾ യൂസ് ചെയ്യാവുന്നതാണ്. ഒരു കാരണവശാലും കൂൾ വൈറ്റ് ലൈറ്റുകൾ, ട്യൂബ് ലൈറ്റ്, സി എഫ് എൽ ലൈറ്റ് എന്നിവ ബെഡ്റൂമുകളിൽ യൂസ് ചെയ്യാൻ പാടില്ല. കൂൾ വൈറ്റ് കളർ ടെമ്പറേച്ചറിൽ നിന്ന് വരുന്ന ബ്ലൂ ലൈറ്റുകൾ നമ്മുടെ ബ്രെയിനെ എഫക്ട് ചെയ്യുകയും ഇത് ഉറക്കം നഷ്ടപ്പെടുത്തുകയും ചെയ്യും. വൈറ്റ് ലൈറ്റ് നമ്മെ കൂടുതൽ എനർജൈസ് ചെയ്യിക്കുന്നത് കൊണ്ടും പ്രൊഡക്റ്റീവായി ജോലി ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതിനാൽ ഓഫീസ്, ജിം, സ്പോർട്സ് ഏരിയ, ഹോസ്പിറ്റൽസ് എന്നീ ഏരിയയിലേക്കാണ് ഇത് ഏറ്റവും അനുയോജ്യം. എൽ ഇ ഡി ലൈറ്റുകളുടെ കളർ ടെമ്പറേച്ചർ എങ്ങനെ സെലക്ട് ചെയ്യാമെന്നുള്ള മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അടുത്തതായി എൽ ഇ ഡി ഡൗൺ ലൈറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ഗ്ലെയർ. ഒരു ഡൗൺ ലൈറ്റിന്റെ ഗ്ലെയർ എങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഒരു എൽ ഇ ഡി ലൈറ്റിന്റെ ലൈറ്റ് സോഴ്സ്, അതായത് എൽ ഇ ഡി ലൈറ്റിന്റെ ചിപ്പ് ഇരിക്കുന്ന ഭാഗം, അത് എത്രത്തോളം ഉള്ളിലോട്ട് റെസിസ്റ്റ് ആയിരിക്കുന്നതോ അത്രയും ഗ്ലെയർ കുറയും. ഇതിനു പുറമെ നമുക്ക് ഗ്ലെയർ കുറയ്ക്കാൻ വേറെ മാർഗങ്ങളുണ്ട്. അതിലൊന്നാണ് ഹണിക്കോം ലൂവേഴ്സ് ആഡ് ചെയ്യുക എന്നുള്ളത്. ഈ ഫീച്ചേഴ്സ് ഒന്നും ഇല്ലാത്ത ലൈറ്റുകളാണ് എൽ ഇ ഡി പാനൽ ലൈറ്റുകൾ. എൽ ഇ ഡി പാനൽ ലൈറ്റുകൾ ഒരു കാരണവശാലും വീടുകളിൽ യൂസ് ചെയ്യാം. എൽ ഇ ഡി പാനൽ യൂസ് ചെയ്ത ഒരുപാട് ഗ്ലെയർ വരും. ഗ്ലെയർ കൂടുന്തോറും നമുക്ക് വീടിന്റെ ഭംഗി ആസ്വദിക്കാൻ കഴിയാതെ വരും. ഇതിനു പുറമെ ഗ്ലെയർ അവോയ്ഡ് ചെയ്യാൻ നമുക്ക് പല ടെക്നിക്സ് ഉണ്ട്. എൽ ഇ ഡി ലൈറ്റിന്റെ ഉള്ളിലെ റിഫ്ലക്ടർ, മിറർ റിഫ്ലക്ടർ ആണെങ്കിൽ ഗ്ലെയർ കൂടുകയും ബ്ലാക്ക് മാറ്റ് ഫിനിഷ്ഡ് ആണെങ്കിൽ ഗ്ലെയർ കുറയുകയും ചെയ്യും. അടുത്തതായി എൽ ഇ ഡി ലൈറ്റ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സി ആർ ഐ, കളർ റെൻഡറിങ് ഇൻഡെക്സ്. ഏതൊരു ബേസിക് ക്വാളിറ്റിയുള്ള എൽ ഇ ഡി ലൈറ്റ് വാങ്ങുമ്പോഴും അതിൽ സി ആർ ഐ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഈ സി ആർ ഐ കൂടുന്തോറും ലൈറ്റുകളുടെ വിലയും കൂടുന്നതായി കാണാം. എന്നാൽ നിങ്ങൾ വീടുകൾ യൂസ് ചെയ്യുമ്പോൾ മിനിമം 80-85 സി ആർ ഐ ഉള്ള ലൈറ്റുകൾ യൂസ് ചെയ്യാൻ ശ്രമിക്കണം. എന്തിനാണ് നല്ല സി ആർ ഐ ഉള്ള ലൈറ്റുകൾ ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഏറ്റവും സിമ്പിളായി ഞാൻ പറഞ്ഞുതരാം. സി ആർ ഐ കുറയും തോറും ഏതൊരു പ്രൊഡക്ടിന്റെ ഭംഗിയും അതിന്റെ കളേഴ്സും ആ ക്വാളിറ്റിയിൽ നമുക്ക് നാച്ചുറലി കാണാൻ സാധിക്കുന്നില്ല. സി ആർ ഐ കൂടുന്തോറും സൺലൈറ്റിൽ കാണുന്നത് അതാണ് നാച്ചുറലി കാണുന്ന കളേഴ്സ്. ആ കളേഴ്സിനോട് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് ഇരിക്കുന്ന കളേഴ്സ് ആയിരിക്കും സി ആർ ഐ കൂടുന്തോറും വരുന്നത്. ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കും. ഇതിലിപ്പോ കാണുന്നത് കളർ ചാർട്ട്, 2700 കെൽവിൻ കളർ ടെമ്പറേച്ചറുള്ള 12 വാട്ട്സിന്റെ എൽ ഇ ഡി ടൗൺ ലൈറ്റ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സെയിം ലൊക്കേഷനിൽ ആ ടൗൺ ലൈറ്റിന്റെ എൻജിൻ മാറ്റി ഹൈ സി ആർ ഐ ഉള്ള എൻജിൻ വെച്ചപ്പോൾ ഉള്ള ഡിഫറൻസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ ഒന്നുകൂടി ചേഞ്ച് ചെയ്ത് കാണിച്ചതാണ്. ഇത് ലോ സി ആർ ഐ ടൗൺ ലൈറ്റുകൾ. രണ്ട് ലൈറ്റ്സിന്റെയും വോൾട്ടേജ്, കളർ ടെമ്പറേച്ചർ എല്ലാ സ്പെസിഫിക്കേഷനും സെയിം ആണ് സി ആർ ഐ ഒഴിച്ച്. ഇതാണ് ഹൈ സി ആർ ഐ ഉള്ള ലൈറ്റുകൾ യൂസ് ചെയ്താലുള്ള ഗുണം. ഇതേ കളർ ഡിഫറൻസ് ലോ സി ആർ ഐ ഉള്ള ലൈറ്റ് കളർ ചാർട്ടിൽ കാണുന്ന ഓരോ കളേഴ്സും ഡൾ ആയി ഇരിക്കുന്നതോറും ഇത് തന്നെ നിങ്ങളുടെ വീട്ടിലെ ഫർണിച്ചേഴ്സ്, ഫ്ലോറിംഗ്, വാൾ പീച്ചേഴ്സ്, കർട്ടൻസ് ഇതിലെല്ലാം യൂസ് ചെയ്തിരിക്കുന്ന കളർ ഇതുപോലെ ഡൾ ആയിരിക്കും. ഇതിന് ഒരു സൊല്യൂഷനാണ് ഹൈ സി ആർ ഐ ഉള്ള ലൈറ്റുകൾ യൂസ് ചെയ്യുക എന്നുള്ളത്. എൽ ഇ ഡി ലൈറ്റുകൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ബേസിക് കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ലൈറ്റിംഗ് ഡിസൈനെ കുറിച്ചുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക.